നമസ്കാരം റാഫ്റ്റ് ടോക്ക് ഫുട്ബോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന ഇംഗ്ലീഷ് ക്ലബിൻ്റെ ജയപരാജയങ്ങളും അർജന്റീൻ ദേശീയ ടീമും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒരു ചെറിയ ബന്ധമുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. യുണൈറ്റഡിൻ്റെ പരാജയത്തിനായിട്ട് കാത്തിരിക്കുകയാണ് അർജന്റീന എന്ന് തന്നെ പറയാം. അലയാന്ത്രോ ഗർനാച്ചോ അദ്ദേഹം അർജന്റീൻ താരമാണ്, യുണൈറ്റഡിൻ്റെ താരമാണ്. അദ്ദേഹത്തെ അണ്ടർ 20 വേൾഡ് കപ്പിനുള്ള അർജന്റീനയുടെ പ്രാഥമിക സ്ക്വാഡിൽ പരിശീലകൻ ഹാവിയർ മഷ്കരാനോ ഉൾപ്പെടുത്തിയിരുന്നു. പക്ഷേ താരത്തെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിട്ടുകൊടുക്കാൻ സാധ്യതയില്ല എന്നാണ് ആദ്യം വാർത്തകൾ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ഇത് റൂൾ അനുസരിച്ച് വിദേശ രാജ്യങ്ങളിലെ ക്ലബ്ബുകൾക്ക് താരങ്ങളെ വിട്ടുകൊടുക്കണമെന്ന് നിർബന്ധമില്ല. അതേസമയം അർജന്റീൻ താരങ്ങളെ അർജന്റീൻ ക്ലബ്ബുകൾ നിർബന്ധമായിട്ടും അണ്ടർ 20 വേൾഡ് കപ്പിനായിട്ട് വിട്ടുകൊടുക്കണം. അപ്പം അലയാന്ത്രോ ഗർനാച്ചോയെ വേൾഡ് കപ്പിനായിട്ട് വിട്ടുകൊടുക്കേണ്ടതില്ല എന്നാണ് ആദ്യം യുണൈറ്റഡ് തീരുമാനിച്ചിട്ടുള്ളത്. അതിനാണ് സാധ്യത എന്ന് അർജന്റീൻ മാധ്യമങ്ങൾ അടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ കാര്യങ്ങളിൽ മാറ്റമുണ്ടാകാനുള്ള ചില സാഹചര്യങ്ങൾ കൂടി ഒരുങ്ങി വരികയാണ്. ഇപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് യൂറോപ്പ ലീഗിൽ നിന്ന് പുറത്തായി കഴിഞ്ഞു. ഇനിയിപ്പോൾ എഫ് എ കപ്പ് മത്സരമുണ്ട്. എഫ് എ കപ്പിൽ അവർ ബ്രൈറ്റണെതിരെ കളിക്കുകയാണ്. എഫ് എ കപ്പിൻ്റെ സെമി ഫൈനലിൽ ബ്രൈറ്റണെതിരെ ഞായറാഴ്ചയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കളിക്കുന്നത്. ആ കളി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പരാജയപ്പെടുകയാണെങ്കിൽ പിന്നീട് അവർക്ക് പ്രീമിയർ ലീഗിലെ മത്സരങ്ങളിൽ മാത്രമായിരിക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരിക. അത്തരമൊരു സാഹചര്യം വന്നാൽ, അതായത് ബ്രൈറ്റണെതിരെ എഫ് എ കപ്പിൽ തോറ്റ് യുണൈറ്റഡ് പുറത്തായാൽ അലയാന്ത്രോ ഗർനാച്ചോയെ വേൾഡ് കപ്പിനായിട്ട് റിലീസ് ചെയ്യാൻ ക്ലബ്ബ് തയ്യാറായേക്കും എന്നാണ് ഇപ്പോൾ അർജന്റീൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഗ്യാസ് നെടൂലിക്കാരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, DYC സ്പോർട്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അതുപോലെ മുണ്ടോ അൽബിസലസ്റ്റയൊക്കെ ഇക്കാര്യം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത്തരത്തിലേക്ക് കാര്യങ്ങൾ ചേഞ്ച് ആകുന്നു, അതിനുള്ള സാധ്യതയുണ്ട്. അപ്പം അർജന്റീൻ ദേശീയ ടീമിന് അണ്ടർ 20 ടീമിന് വേണ്ടത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അടുത്ത കളി പരാജയപ്പെടുകയാണ്. ഏതായാലും അലയാന്ത്രോ ഗർനാച്ചോക്ക് ഈ മത്സരം കളിക്കാൻ, വേൾഡ് കപ്പ് കളിക്കാൻ വലിയ താല്പര്യമുണ്ട്. അദ്ദേഹം അതിനായിട്ട് കാത്തിരിക്കുകയാണ് എന്നും കൂടി ഇപ്പോൾ മുണ്ടോ അൽബിസലസ്റ്റ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും അണ്ടർ 20 വേൾഡ് കപ്പിനുള്ള ഫിക്സർ നിർണയ നറുക്കെടുപ്പൊക്കെ കഴിഞ്ഞു. അതിൽ ഗ്രൂപ്പ് എയിലാണ് അർജന്റീനയുള്ള. അർജന്റീനക്കൊപ്പം ഉസ്ബെക്കിസ്ഥാൻ, ഗോട്ടിമാല, ന്യൂസിലാൻഡ് എന്നീ ടീമുകളാണുള്ളത്. മെയ് 20 ഉദ്ഘാടന മത്സരത്തിൽ അർജന്റീന ഉസ്ബെക്കിസ്ഥാനെതിരെ കളിക്കും. വീഡിയോ സാധിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.